കേരളത്തിൽ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തം. എൽഡിഎഫ് യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമായി. എൻഡിഎയിൽ ബിഡിജെഎസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. ഇനി പ്രചാരണം കൊഴുക്കും. യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഇന്ന് തൃശൂരിൽ. രാവിലെ 10:30 റോഡ് ഷോ. കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പ്രചാരണം തുടങ്ങും. തൃശൂർ പിടിക്കാൻ തയ്യാറാണെന്ന് കെ മുരളീധരൻ. ബിജെപിയെ മൂന്നാം സ്ഥാനത്താക്കുകയാണ് ലക്ഷ്യം. കെ കരുണാകരനെ സംഖ്യപതാക പുതപ്പിക്കാൻ അനുവദിക്കില്ലെന്നും മുരളീധരൻ. ജയസാധ്യത മുന്നിൽ കണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. പരമാവധി സീറ്റ് നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് മുതിർന്ന നേതാക്കളെ മത്സരരംഗത്ത് ഇറക്കിയതെന്നും കെ സി. തന്നിൽ വിശ്വാസമർപ്പിച്ച് വീണ്ടും മത്സരിക്കാൻ അവസരം നൽകിയതിൽ സന്തോഷമുണ്ടെന്ന് ശശി തരൂർ MP. 15 വർഷമായി തിരുവനന്തപുരത്തിനെ പ്രതിനിധീകരിക്കുന്നു. ഇത്തവണയും തിരുവനന്തപുരത്തുകാർ തന്നെ കൈവിടില്ലെന്ന് വിശ്വസിക്കുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. വടകരയിലെ വോട്ടർമാർ തന്നെ കൈവിടില്ലെന്ന് ഷാഫി പറമ്പിൽ. പാർട്ടിയാണ് എല്ലാ പദവിയിലേക്കും പിടിച്ചുയർത്തിയത്. പാർട്ടി നൽകുന്ന ദൌത്യം നിറവേറ്റും. വ്യക്തിപരമായ കാര്യങ്ങൾക്കപ്പുറം രാജ്യം ശക്തിപ്പെടുത്തുകയാണ് പ്രധാനം. കോൺഗ്രസിന്റെ ഓരോ സീറ്റും നിർണായകമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നില്ല എന്ന ഹൈബി ഈഡൻ MP. കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന ടീമാണ്. രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കുന്നില്ല എന്നും ഹൈബി ഈഡൻ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള നിരാഹാര സമരം തുടരുന്നു. യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്ക്. പാകിസ്ഥാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. ആസിഫ് അലി സർദാരി അടുത്ത രാഷ്ട്രപതിയാകും. 5 ജില്ലകളിൽ ചൂട് മുന്നറിയിപ്പ്. ഇന്ന് പകൽ 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടും. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്.